നമസ്കാരം. LDF വന്ന് എല്ലാം വളരെ നല്ല രീതിയിൽ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ തുല്യതയാണ് ഇപ്പോൾ LDF സർക്കാർ ഉയർത്തിക്കാണിക്കുന്ന പ്രധാന അജണ്ട. 2019 തുടക്കം തന്നെ സ്ത്രീ തുല്യതയ്ക്കു വേണ്ടി പടുത്തുയർത്തിയ വനിതാ മതിലായിരുന്നു അത്. അടിവാരം കീറി തകർന്നടിഞ്ഞപ്പോൾ ആർപ്പോ ആർത്തവം എന്ന മറ്റൊരു നവോത്ഥാനവും പൊക്കിക്കൊണ്ടുവന്നു. അത് ഏറെക്കുറെ ചീറ്റിപ്പോയിരിക്കുകയാണ്. വനിതാ മതിൽ വലിയ വിവാദമായി. പലയിടങ്ങളിൽ നിന്നും തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ വരെ നിർബന്ധിച്ച് അതിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു സർക്കാർ. ആദിവാസികളും കഥയറിയാതെ ആട്ടം കാണാൻ വനിതാ മതിലിൽ എത്തി. ചിലർ ശബരിമലയിൽ ഒരു യുവതിയും കയറാൻ അനുവദിക്കുന്നതല്ലെന്ന ദൃഢനിശ്ചയത്തിൽ പങ്കെടുത്തു. ആർപ്പോ ആർത്തവത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നുവെങ്കിലും വളരെ പതിയെ പിൻവാങ്ങുകയായിരുന്നു. ചുംബന സമരക്കാരൊക്കെ പരിപാടിയാണെന്നും മറ്റും പറഞ്ഞാണ് മുഖ്യമന്ത്രി പിൻവാങ്ങിയതെങ്കിലും കനകദുർഗയും ബിന്ദുവും പങ്കെടുത്തതോടെ കഥ മാറി. അവർക്ക് നൽകിയ സ്വീകരണവും പരിപാടിയുടെ കവാടവും ചർച്ചയായി. എന്നാൽ ഇപ്പോൾ ചീറ്റിപ്പോയ വനിതാ മതിലും ആർപ്പോ ആർത്തവവും മറികടക്കാൻ കൈവിട്ട കളിയുമായി മുഖ്യൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നവോത്ഥാനം തുടരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് CPM. എത്ര തുല്യതകൾ വിളിച്ചുകൂവിയാലും രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും മറ്റു പ്രധാന പദവികളിലൊന്നും സ്ത്രീ സാന്നിധ്യം ഇല്ലല്ലോ എന്ന ചോദ്യങ്ങൾ ഘോരഘോരമുയരുമ്പോൾ ഇത്തവണ 20 ലോക്സഭാ സീറ്റുകളിലും വനിതകൾ മത്സരിക്കുമെന്ന തീരുമാനമാണ് മുഖ്യൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശബരിമലയിലെ തോൽവിക്ക് മറുപടിയായിരിക്കും ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തന്നെ കച്ചകെട്ടിയിരിക്കുകയാണ് CPM. 100% വനിതാ സംവരണത്തിനുള്ള നീക്കത്തിൽ വിജയക്കൊടി പാറിക്കും എന്നാണ് വിലയിരുത്തൽ. ഇന്നു നടന്ന LDF യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഘടകകക്ഷികൾക്കുമേലും സമ്മർദ്ദം തുടരുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ശബരിമല വിഷയത്തിലും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിലും പിടിവിട്ടുപോയ CPMഉം സംസ്ഥാന സർക്കാരും പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ഒരു കൈവിട്ട കളിക്കു തന്നെയാണ് ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥിയായി വരുന്ന വനിതകളെ ജനം എങ്ങനെ സ്വീകരിക്കുമെന്ന് പോലും അറിയില്ല. CPMന്റെ തീരുമാനം ഘടകകക്ഷികൾ എത്രത്തോളം അംഗീകരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് CPMനു മാത്രമല്ല LDFന് ഒന്നടങ്കം തിരിച്ചടി സമ്മാനിച്ചിരിക്കുകയാണ്. സിറ്റിംഗ് സീറ്റുകൾ പോലും കൈവിട്ടു പോകും എന്നതാണ് നിലവിലെ അവസ്ഥ. ശബരിമല വിഷയം നന്നായി മുതലെടുത്ത BJP 3 സീറ്റുവരെ ലക്ഷ്യമിടുന്നുണ്ട്. ശേഷിച്ച സീറ്റുകളിൽ UDF വിജയിക്കുമെന്നും കണക്കുകൂട്ടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രമാണ് ശേഷിക്കുന്നത്. അതുവരെ ശബരിമല വിഷയം സജീവമാക്കി നിലനിർത്താൻ തന്നെയാണ് BJP ശ്രമം. മോദി നേരിട്ടെത്തി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചതും ഈ പ്ലാനിന്റെ ഭാഗമാണ്. ശബരിമലയുടെ പേരിൽ സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രതിച്ഛായ തകർത്തതിന്റെ ഏക ഉത്തരവാദി പിണറായിയാണെന്നാണ് ഘടകകക്ഷികൾ വിമർശിക്കുന്നത്. ആക്ടിവിസ്റ്റുകളെ മല കയറ്റിയതാണ് വിഷയം ഇത്രയും വഷളാക്കിയത്. ഇതോടെ തങ്ങൾ സ്ത്രീ സമത്വവാദികളാണെന്ന് തെളിയിക്കാനായി പിണറായി സർക്കാരിന്റെ ശ്രമം. വനിതാ മതിൽ, ആർപ്പുവാർത്തവം എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചതും അതിനായിട്ടായിരുന്നു. സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളും പ്രയോഗിച്ചിട്ടും വനിതാ മതിൽ തകർന്നു. ആർപ്പുവാർത്തവത്തിൽ ആക്ടിവിസ്റ്റുകൾ മാത്രമാണ് എത്തിയത്. എല്ലാ പരിപാടികളും ചീറ്റിയ നിലയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് 100% വനിതാ സംവരണം സ്ഥാനാർത്ഥിത്വത്തിൽ കൊണ്ടുവരുന്നത്. ഇനി ഘടകകക്ഷികൾ എതിർത്താൽ 50% സംവരണത്തിനാകും CPMന്റെ ശ്രമം. അത് സ്വന്തമായി നൽകേണ്ടിയും വരും. ഇത്രയും വനിതകളെ ഒരുമിച്ചെടുക്കാൻ CPMന്റെ കയ്യിൽ ഇല്ല താനും. സിനിമാ താരങ്ങളെയും സെലിബ്രിറ്റികളെയും മത്സരിപ്പിക്കാൻ തന്നെയാണ് നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ. റീമ കല്ലിങ്കൽ, ദീപാ നിഷാന്ത് എന്നിവർ പട്ടികയിൽ ഉണ്ടായിരുന്നു. കവിതാ മോഷണ വിവാദം വന്നതോടുകൂടി ദീപയുടെ സാധ്യതയും അടയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.